നമസ്കാരം. 2024 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ക്വാർട്ടറിൽ ഇന്ത്യയിൽ നിന്നുള്ള വാഹന കയറ്റുമതി 15.5% വർദ്ധിച്ചതായി കണക്കുകൾ പുറത്തുവന്നു. 11,92,577 വാഹനങ്ങളാണ് ഏപ്രിൽ ജൂൺ പാദത്തിൽ പല രാജ്യങ്ങളിലേക്കും ഇതുവരെ കയറ്റുമതി ചെയ്തത്. 2023 ഇതേ കാലയളവിൽ 10,32,499 വാഹനങ്ങളായിരുന്നു കയറ്റുമതി ചെയ്യപ്പെട്ടത്. യാത്രാവാഹനങ്ങളുടെ കയറ്റുമതി 1,52,000 യൂണിറ്റിൽ നിന്ന് 1,80,000 യൂണിറ്റായാണ് ഉയർന്നത്. അതായത് 19% വർധനവാണ് ഈ വിഭാഗത്തിൽ ഉണ്ടായതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാറുകൾ കയറ്റുമതി ചെയ്തതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മാരുതി സുസുക്കി തന്നെയാണ്. 69,962 കാറുകളാണ് ഈ സാമ്പത്തിക വർഷം ഇതുവരെ മാരുതി സുസുക്കി വിദേശത്തേക്ക് അയച്ചത്. എന്നാൽ 2023 ഇതേ കാലയളവിൽ ഇത് 62,857 യൂണിറ്റ് ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 7,000 കാറുകളാണ് ഇത്തവണ അധികമായി മാരുതി സുസുക്കി കയറ്റുമതി ചെയ്തത്. പുതിയ മോഡലുകൾ വിപണിയിൽ അവതരിപ്പിച്ചതും മറ്റൊരു ജാപ്പനീസ് കാർ കമ്പനിയായ ടൊയോട്ട കിർലോസ്കറുമായുള്ള വിപണന പങ്കാളിത്തവുമാണ് മികച്ച നേട്ടമുണ്ടാക്കാൻ മാരുതി സുസുക്കിയെ സഹായിച്ചത്. തൊട്ടുപിന്നിലുള്ളത് ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യയാണ്. 42,600 യൂണിറ്റാണ് ഇത്തവണ ഹ്യുണ്ടായ് കയറ്റുമതി ചെയ്തത്. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 35,100 യൂണിറ്റ് ആയിരുന്നു. ഈ സാമ്പത്തിക വർഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17% ഇരുചക്ര വാഹന കയറ്റുമതിയിൽ വളർച്ച കൈവരിക്കാൻ ആയത്. 791,316 യൂണിറ്റിൽ നിന്ന് 923,148 യൂണിറ്റായാണ് കയറ്റുമതി ഉയർന്നത്. കൊമേഴ്ഷ്യൽ പാസഞ്ചർ വാഹനങ്ങളുടെ കയറ്റുമതിയിലും വർധനവുണ്ടായിട്ടുണ്ട്. 15,741 വാണിജ്യ വാഹനങ്ങളാണ് ഇക്കുറി വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത്. അതായത് വാണിജ്യ വാഹന കയറ്റുമതിയിലും 8% വർധനവ് ഉണ്ടായിട്ടുണ്ട്. കാറുകളുടെ ആഭ്യന്തര വിൽപ്പനയിൽ 3% വർധനവ് കൈവരിക്കാൻ സാധിച്ചത്. 2024 ആദ്യ ക്വാർട്ടറിൽ 10.26 ലക്ഷം കാറുകളാണ് ഇന്ത്യയിൽ വിറ്റഴിച്ചത്. യൂട്ടിലിറ്റി വാഹനങ്ങളുടെ വിൽപ്പന വളർച്ചയാണ് നേട്ടത്തിലേക്ക് എത്തിച്ചത്. SUV വിഭാഗത്തിൽ 18% വിൽപ്പന വളർച്ച ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ചെറുകാറുകളുടെ വിൽപ്പനയിൽ ഇന്ത്യക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇരുചക്ര വാഹനങ്ങളും വാണിജ്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും യാത്രാവാഹനങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുമായി 75,49,000 വാഹനങ്ങൾ നിരത്തിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ആദ്യപാദത്തിൽ 49,85,000 ഇരുചക്ര വാഹനങ്ങളാണ് വിപണിയിൽ ഇറക്കിയത്. സ്കൂട്ടർ വിൽപ്പനയിൽ മാത്രം 28.2% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആകെ ഇരുചക്ര വാഹന വിൽപ്പനയിൽ 20.4% വളർച്ച. കഴിഞ്ഞ വർഷം 152,156 പാസഞ്ചർ വാഹനം കയറ്റുമതി ചെയ്ത സ്ഥാനത്ത് ഇത്തവണ 180,483 എണ്ണമാണ് ഇന്ത്യയിൽ നിന്നും കപ്പൽ കയറിയത്. എന്നാൽ മുച്ചക്ര വാഹനങ്ങളുടെ കയറ്റുമതിയിൽ താരതമ്യേന കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 3% കുറവാണ് കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്നത്. 2013 73,360 വാഹനങ്ങളാണ് കയറ്റുമതി ചെയ്തത്. എന്നാൽ ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ 71,281 വാഹനങ്ങൾ മാത്രമാണ് കയറ്റുമതി ചെയ്യാൻ സാധിച്ചതെന്നാണ് കണക്കുകൾ. സാമ്പത്തിക മാന്ദ്യം മൂലം കഴിഞ്ഞ വർഷം രാജ്യത്തു നിന്നുള്ള വാഹന കയറ്റുമതി 45 ലക്ഷം യൂണിറ്റായി താഴ്ന്നിരുന്നു. 2012 47.61 ലക്ഷം വാഹനങ്ങളായിരുന്നു. രാജ്യത്തെ വാഹന നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്കുകൾ അനുസരിച്ച് 2020-21 വർഷത്തിൽ ഇന്ത്യൻ കമ്പനികൾ 4.05 ലക്ഷം വാഹനങ്ങളാണ് കയറ്റി അയച്ചത്. വാർത്തയുടെ നിറം തേടി തനിനിറം.